ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് സോളാർ ടോയ്സും ഐ ആർ റിമോട്ടും എൽ ഇ ഡിയും ക്ലോക്കിലെ മെഷീനും ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ക്ലോക്കിനുള്ളിലെ മെഷീനാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പൊളിച്ചത് ഞാൻ എടുക്കുന്നില്ല, അതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് പൊളിച്ചതാണ്. അപ്പം അതിലേക്കുള്ള ഒരു ഈ ഒരു കോയിലേക്ക് മാഗ്നറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോർഡാണ് നമ്മൾ എടുക്കുന്നത്. അത് സെക്കൻഡുകൾ തന്നെ ഒരുപാട് പ്രാവശ്യം പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പൾസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നെഗറ്റീവ് പൊളാരിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവിൽ നമ്മൾ ഒരു 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു കോയിലിലേക്കുള്ള കണക്ഷനിൽ നിന്ന് നമ്മൾ എൽ ഇ ഡി കൊടുത്തിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഏതൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു എൽ ഇ ഡി കാണുന്നുണ്ട്. ഇതിലെ തടി കൂടിയ ഉള്ളിൽ കാണാൻ തടി കൂടിയ നെഗറ്റീവ് മറ്റേ പോസിറ്റീവാണ്. പക്ഷേ നമുക്കിവിടെ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി മാറുന്നതുകൊണ്ട് ഏത് ഭാഗം കൊടുത്താലും പ്രശ്നമല്ല, നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും കത്തും. കാരണം എന്താ വെച്ചാൽ ഓരോ സെക്കൻഡിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറി വരുന്നത് കൊണ്ട് നമ്മൾ പൊളാരിറ്റി മാറിയാലും കത്തും. ഇപ്പോൾ ഏറ്റത്ത് കാണുന്ന 4 കണക്ഷനിലെ രണ്ടെണ്ണം നമ്മുടെ സ്പീക്കറിൻ്റെതാണ്. ഈ തലക്കുള്ള രണ്ടെണ്ണത്തിലാണ് നമ്മൾ എൽ ഇ ഡി കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് പോസിറ്റീവും രണ്ടാമത് വരുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ് നമുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൗൺ വയർ കൊടുത്തത് പോസിറ്റീവും എന്നാൽ ബ്ലാക്ക് കൊടുക്കുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വയറിൻ്റെ കണക്ഷൻ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ 3.7 വോൾട്ടിൻ്റെ പിന്നെ നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള ബാറ്ററി അതിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. നമുക്ക് ഇനി പോസിറ്റീവും നെഗറ്റീവും ഉള്ള നേരെ തിരിച്ച് പൊളാരിറ്റി കൊടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ റെഡ് എൽ ഇ ഡി ആദ്യം ഒന്ന് പ്രകാശിച്ചതിന് ശേഷമാണ് ബ്ലൂ പ്രകാശിക്കുന്നത്. അപ്പോൾ അത് രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി ചേഞ്ചിങ്ങിലാണ് വരുന്നത്. അത് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി സോളാർ ടോയ്സിലെ ബോർഡാണ് എടുത്തിരിക്കുന്നത്. സോളാർ ടോയ്സിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു പോസിറ്റീവ് 3.7 വോൾട്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. പോസിറ്റീവും നെഗറ്റീവും അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ നോക്കി തന്നെ നമുക്ക് കൊടുക്കാൻ മാറിപ്പോവില്ല. കപ്പാസിറ്ററിൻ്റെ മുകളിൽ വരയുള്ള കപ്പാസിറ്ററിൻ്റെ വരയുള്ള ഭാഗം നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ നെഗറ്റീവും അതേപോലെ തന്നെ വരയില്ലാത്ത ഭാഗം പോസിറ്റീവാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ബ്രൗൺ വയർ പോസിറ്റീവ് സപ്ലൈയിലും അതുപോലെ തന്നെ കറുപ്പ് നെഗറ്റീവ് സപ്ലൈയിലാണ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ എൽ ഇ ഡി കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാതെ തന്നെ കൊടുക്കണം. ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് സപ്ലൈ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ എൽ ഇ ഡിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ ഈ ഇവിടെ കൊടുത്ത കോമൺ ആയിട്ട് പോസിറ്റീവാണ്. പോസിറ്റീവിൽ ഈ ഒരു എൽ ഇ ഡിയുടെ പോസിറ്റീവ് കാലും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ടെർമിനലിൽ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് കാലുമാണ് കൊടുക്കുന്നത്. വയറും കണക്ഷൻ കൊടുക്കുന്നത് 3.7 വോൾട്ടിലെ ബാറ്ററിയിലാണ്. ബ്രൗണ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവിലും ബാറ്ററിയുടെ നെഗറ്റീവിലും കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നതായി കാണാം. ഈ ഒരു ബ്ലിങ്കിങ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു ഐ ആർ റിമോട്ടാണ്. ഈ ഐ ആർ റിമോട്ടിൻ്റെ മുകളിലത്തെ കേസ് ഭാഗം മറ്റേ മുകളിൽ സ്വിച്ച് നമ്മൾ ഊരിയെടുക്കുക ചെയ്യുന്നത്. അത് ഒട്ടിച്ച് വെച്ചതാണ്, അതൊന്ന് പൊക്കിയാൽ തന്നെ ഊരിപ്പോരുന്നതായിരിക്കും. എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഈ ഐ ആർ എൽ ഇ ഡി നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ അതേ പൊസിഷനിൽ നമ്മൾ
സാധാ ഒരു LED ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ കൊടുക്കണം. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ കട്ടി കൂടിയത് നെഗറ്റീവും കട്ടി കുറഞ്ഞത് പോസിറ്റീവുമാണ്. ഇനി ഈ ഫസ്റ്റ് സോൾഡർ ചെയ്യുന്നത് നെഗറ്റീവാണ്, അതുപോലെ രണ്ടാമത് സോൾഡർ ചെയ്യുന്നത് പോസിറ്റീവ് ഇതിൻ്റെ കാലുമാണ് സോൾഡർ ചെയ്യുന്നത്. LED ബ്ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററി ഇട്ടിട്ട് ഇതിൽ ഏത് സ്വിച്ച് ടച്ച് ചെയ്താലും ഈ LED ബ്ലിങ്ക് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഏതെങ്കിലും ഒരു സ്വിച്ച് നമ്മൾ ഷോർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ ഈ രണ്ട് പോയിൻ്റ് നിങ്ങൾ സോൾഡർ ചെയ്തിട്ട് ഷോർട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കോൺ പോയിൻ്റ് ആണ്, അത് നമ്മൾ സോൾഡർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ആ പോയിൻ്റ് സോൾഡർ ചെയ്യണം. അതിന് പകരം നമ്മൾ ആ ഒരു പോയിൻ്റ് നേരെ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് തന്നെയാണ്, അതുകൊണ്ട് ആ ഒരു വയർ നമ്മൾ നെഗറ്റീവ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വിച്ച് ഇപ്പോൾ ഷോർട്ടാക്കിയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ അടുത്തുള്ള ആ പോയിൻ്റ് തന്നെ കൊടുത്താലും മതി. ഞാൻ പിന്നെ നെഗറ്റീവ് സപ്ലൈ ആണ് ആ പോയിൻറ്റും, രണ്ടും ഒരേ പോയിൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് സോൾഡർ ചെയ്യാൻ എളുപ്പമായതുകൊണ്ട് നെഗറ്റീവിൽ സോൾഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ സ്വിച്ച് ക്ലോസ് സർക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഈ LED നമ്മൾ സാധാ സ്വിച്ച് ഞെക്കുന്ന മാതിരി വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വിച്ച് ആ ഒരു ഷോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്വിച്ച് ഞെക്കാതെ തന്നെ ബാറ്ററി ഇടുന്ന സമയത്ത് LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നല്ല ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.